ഹലോ, അപ്പോൾ എല്ലാ കുട്ടികൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെയും ഉച്ചക്കത്തെയൊക്കെ ഒരു കുറച്ച് ഫുഡിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഞാൻ പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ കടല ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു, കടലക്കറി. അത് തേങ്ങ അരച്ചിട്ടായിരുന്നു. അപ്പോൾ അത് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ്. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കുന്നത് ഞാൻ പത്തിരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ, പത്തിരിപ്പൊടിയും ചോറും. അപ്പോൾ ഞാൻ 2 കപ്പ്, അതായത് 250 ml 2 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഒരു മിക്സി ജാറിൽ ചോറെടുത്തിട്ടുണ്ട്. ഞാൻ ഞങ്ങൾക്കുള്ള കണക്കിൽ ഈ ഒരു ജാറിലാട്ടോ എടുക്കൽ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ ഒന്ന് ജസ്റ്റ് അരയുന്നതിന് വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഇനി അത് നമുക്കത് കുറച്ച് പൊടിയുള്ള നമ്മൾ ചോറ് ചേർത്ത് തരുമ്പോൾ ഒരുപാട് നമുക്ക് പുട്ടുണ്ടാക്കാം. പിന്നെ മാത്രമല്ല നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും കേട്ടോ. പിന്നെ ഒരു ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ തരി ഉണ്ടാവില്ല, തരി ഇല്ലാത്ത പുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ഞാൻ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഈ പൊടീനായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പിട്ടിട്ട് ആദ്യം ഒന്ന് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കാൻ. ഇനി ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലായിടത്തും പൊടിയും ചെറുതും അതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. എന്താ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതേ മിക്സീൻ്റെ ജാറിൽ തന്നെ ഈ പൊടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സീൻ്റെ ജാറിൽ ബാക്കിക്ക് തിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതിൽ തിരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ പുട്ടും പുട്ടുപൊടിയും നമ്മളെ അരിപ്പൊടിയും ചോറും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കിട്ടും. അതുപോലെ എല്ലാ പൊടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇതുപോലെ ഞാനൊന്ന് മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഈ ഒരു പണി മാത്രമുള്ളൂ കേട്ടോ. ഈ പുട്ട് ഉണ്ടാക്കുമ്പോഴൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും. ഇതുപോലെ ഒരു ജാറിലെടുത്തിട്ട് ഒന്നൊന്ന് ബാക്കിലേക്ക് ഒന്ന് തിരിച്ചെടുക്കുക. അപ്പോൾ നല്ല പുട്ടിത, അതുപോലെ നല്ല പുട്ട് കിട്ടും. അപ്പോൾ കടലക്കറിക്ക് വേണ്ട 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ കടല നേരത്തെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചാണ്. അപ്പം ഇനി അത് മസാല കൂട്ടാനുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരു 2 വലിയുള്ളി എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അതുപോലെ ചെറുതാക്കി അടിച്ചെടുത്താൽ മതി. അതിൽ തന്നെ ഞാനൊരു 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഞാൻ ഇതിൽ തന്നെ ഇട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും നമ്മളുടെ ഇത്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വലിയുള്ളി, 4 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്. പിന്നെ ഈ പച്ചമുളക് അധികം എരിവില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു തക്കാളി അതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ റെഡി ആയി. അപ്പോൾ നമുക്ക് എന്താ കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചെടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് ചുറ്റിച്ച് ചേർക്കണം. ഞാനെപ്പോഴും പറയലുണ്ട് നമ്മൾ മൺചട്ടി എപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ചുറ്റിച്ച് ചേർക്കണം. കാരണം അല്ലെങ്കിൽ അതിൻ്റെ മണം പൊന്തും. അപ്പോൾ നമുക്കിത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വല്ലുള്ളിയും പച്ചമുളകും കരിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. ഒരു ബ്രൗൺ നിറമാവുന്നേരെങ്കിലും വഴറ്റി കൊടുക്കണം. അപ്പോൾ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർത്തെടുക്കാനുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റാണ്. അതുകൂടി ചേർത്തെടുക്കുക. അത് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ അളവനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ആ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു. 1-2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കടലയിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ടിട്ട് കൊടുക്കുകയും ചെയ്യണം. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ മസാലയുടെ ഒക്കെ ഒരു മണം മാറി കിട്ടണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ കടലക്കറി എന്ന് പറഞ്ഞാൽ
നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ എപ്പോഴും ഒരു പ്രാധാന്യമുള്ള ഒരു വിഭവമാണല്ലോ. അപ്പോൾ പല മോഡലും ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഒരുവിധം ഉണ്ടാക്കാൻ അറിയും. അപ്പോൾ ഞാനിങ്ങനെ പല മോഡലിൽ ഉണ്ടാക്കുന്ന ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റുന്നതുവരെ നമ്മളൊന്ന് മൂടി വെക്കണം. അങ്ങനെ ഇതാ നമ്മുടെ കടലക്കറിയൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കണ്ടതുപോലെ ഒരു ഗ്രേവി ടൈപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ വേണം നമുക്കിനി നമ്മുടെ ഗരം മസാല ചേർത്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഗരം മസാല ചേർക്കുമ്പോൾ ഒരു എന്താണ് ഇതുപോലെ ഏറ്റവും അവസാനം വേണം ചേർത്തെടുക്കാൻ, എന്നാലേ ആ ഫ്ലേവർ ആ കടലക്കറിയിൽ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനിത് ഒരു തേങ്ങയുടെ കട്ടിയുള്ള ഒരു കാൽ കപ്പ് പാൽ ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ഞാൻ ഉദ്ദേശിച്ചത് അരമുറി തേങ്ങ കേട്ടോ, അതൊക്കെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അധികം ചൂടാവേണ്ട ആവശ്യമില്ല, കാരണം തേങ്ങാപ്പാലല്ലേ. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ പിരിയും. അപ്പോൾ അതാ ഇനി ലാസ്റ്റായിട്ട് നമ്മളുടെ മല്ലിയില അതുകൂടി ഇട്ടെടുക്കുക. എൻ്റെ കറിയിൽ ഞാൻ മല്ലിയില്ലാതെ ഒരു കറി ഞാൻ ഉണ്ടാക്കില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കടലക്കടി റെഡി. അപ്പോഴത്തേക്ക് നമ്മളെ പുട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പിന്നെ പുട്ട് ചുടാൻ ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഇതാ പുട്ട് ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് നിറച്ചിട്ടുണ്ട്. കണ്ട നല്ല സോഫ്റ്റ് പുട്ടാട്ടോ, എല്ലാവരും ഒരു തവണ ഉണ്ടാക്കി വെക്കണം. പിന്നെ ബാക്കി വരുന്ന ചോറൊക്കെ ഇതുപോലെ കളയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ പുട്ടൊക്കെ ഉണ്ടാക്കാം. ഇതാ നമ്മുടെ പുട്ട്. അപ്പുറത്ത് ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. പിന്നെ ഞാൻ ഒരുപാട് തേങ്ങ ഇടും, കുട്ടികൾക്കും ഇവർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്, കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ നമുക്കിനി ഉച്ചയ്ക്കുള്ളതല്ലേ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് നമ്മുടെ വെള്ളരിക്കല്ലേ അത് മോരൊഴിച്ച് വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 4 പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിലാക്കിയിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. പിന്നെ ഇതാ അതിന് കോമ്പിനേഷനായിട്ട് ചിക്കൻ ഇല്ലാത്തൊരു കാര്യമില്ലല്ലോ, മക്കൾക്ക് എന്നും ചിക്കൻ നിർബന്ധമാണ്. അപ്പോൾ ചിക്കൻ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഇതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നാരങ്ങനീരാണ്, അതും കൂടി ഒഴിച്ചെടുക്കുക. ഇന്ന് ഞാൻ അരിപ്പൊടിയോ അങ്ങനെ കോൺഫ്ലവറോ ഒന്നും ഇടുന്നില്ല, കാരണം നമ്മൾ ചോറിക്കുള്ളതായതുകൊണ്ട് അധികം മസാല വേണ്ട, ഇത് തന്നെ ധാരാളം. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലും കൂടി ഇട്ടുകൊണ്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പൊരിച്ചാൽ മതി. ഇനി ഇനി നമ്മുടെ കറിയൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും ഇനി പയറുപ്പേരി ഉണ്ടാക്കണം. പിന്നെ എപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയണത്, ഞാൻ പയർ കിട്ടിയാൽ അന്ന് തന്നെ അപ്പോൾ ആ പയർ ഫുൾ അരിഞ്ഞിട്ട് ഒരു ബോക്സിലാക്കി വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പയർ പിന്നെ കേട് വരില്ല. മറ്റേത് ഇത് ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും പയറൊക്കെ ചീഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കൊണ്ടുവന്ന ഉടനെ തന്നെ ഇതുപോലെ ഫുൾ അരിഞ്ഞ് വെച്ചിട്ട് ഒരു ബോക്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് കൊണ്ടുവന്ന് ഇന്നലെ തലേന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാനിത് അതിൽ നിന്ന് കുറച്ചെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പേരി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് കുറച്ച് നേരം ഞാനൊരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷമാട്ടോ ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പണ്ട് ഞങ്ങൾ ആലപ്പുഴ ടൂറായപ്പോൾ ഞാൻ ഇതുപോലെ പയറുപ്പേരി തിന്നിരുന്നു അന്ന് ബോട്ടിൽ. അപ്പോൾ അത് ഉണ്ടാക്കിയ മോഡലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ കരിവേപ്പിലും ഒരു വല്യുള്ളിയും 2 ഉണക്കമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അന്ന് ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചു എന്ത് ഒരു നമ്മൾ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ടാട്ടോ എൻ്റെ ടേസ്റ്റ് എന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു അവരോട്. അപ്പോൾ അവരാ പറഞ്ഞത് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അതാ ചിക്കൻ മസാല ഇട്ട് ഇനി ഇതിലേക്ക് നമ്മളുടെ പയർ കൂടി ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാലയിൽ ഓൾറെഡി എരിവുള്ളതുകൊണ്ട് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കണില്ല.
ഇനി ഈ നമ്മൾ അരിഞ്ഞ് വെച്ച പയർ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മളുടെ കറിക്കുള്ള തേങ്ങ ഇതാ അരക്കണം. അതിന് ഞാൻ രണ്ട് ചെറുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരിട്ട് തൈര് ഒഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പോളം തൈര് വേണം. അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ചെറിയ ജീരകം അതാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് ഞാനത് ഒരു കാൽ കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് വെള്ളം ചേർക്കണില്ല. ഇനി ഇത് അരച്ച് കിട്ടുമ്പോഴത്തേക്കും നന്നായിട്ട് വെള്ളമായിട്ടുണ്ടാവും. പിന്നെ അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ പയർപ്പേര് മറക്കരുത്, മറന്നിട്ടില്ല. ഞാനിത് ഇളക്കി കൊടുത്താം. അപ്പോൾ ഞാൻ ഊറ്റി വെക്കാതെ കേട്ടോ അങ്ങനെ വെച്ചത്. അപ്പോൾ ആ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരിട്ട് ഞാൻ നമ്മുടെ വെള്ളരിക്കയിൽ തന്നെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് എരിവിന് വേണ്ടിയാണ്. പച്ചമുളക് അത്ര എരിവില്ല കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാനിതിലേക്ക് ഈ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കില്ല, ഇത്ര ഉള്ളൂ. ഇങ്ങനെ കുറുകിയ കറിയായിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇതിപ്പോൾ കാണുമ്പോൾ വെള്ളം പോലെ ആണെന്നെങ്കിൽ നമ്മൾ ചോറുണ്ണാനൊക്കെ ആ നേരം ആകുമ്പോഴത്തേക്കും ഇത് കുറുകിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കടുകിട്ട് വറവിടണം. അതിനുവേണ്ടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കടുക് കേട്ടോ. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉലുവ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. ഈ മോരൊക്കെ ആകുമ്പോൾ ഉലുവ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ അതിലേക്ക് ഇനി ഇതാ കടുകും ഉണക്കമുളകും കൂടി ഇട്ടിട്ട് നമ്മുടെ കറി വറവിടുകയാണ്. അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ട് ഞാൻ വറവൊക്കെ ഇട്ട്. അപ്പോൾ ഇന്നത്തെ കറി കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെയിം പാനിൽ തന്നെ ഇനി ചിക്കനും കൂടി പൊരിച്ചെടുത്താൽ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചിക്കൻ എല്ലാവർക്കും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇഷ്ടമാണ്, വലുത് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിതാ ഇന്നത്തെ ഫുഡൊക്കെ ഇതാ അങ്ങനെ റെഡിയായി. നമ്മുടെ മോരുകറി റെഡിയായിട്ട്, നമ്മുടെ പയറുപ്പേര് ഇതാ ഒരു സൈഡിൽ റെഡിയായി. ഈ പയറിന് കുറച്ചധികം വേവ് ഉള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സിമ്മിലിട്ടിങ്ങനെ വേവിച്ചെടുക്കണം, എന്നാലേ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി റെഡി ആയിട്ട് അപ്പത്തേക്ക് നമ്മുടെ ചിക്കനും റെഡിയാവും. ചിക്കനൊക്കെ ഇതാ ഞാനൊരു സൈഡ് വെന്ത്, മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോറിന് വെള്ളരിക്ക, മോരൊഴിച്ച കറിയും, പയറുപ്പേരി, ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.